അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതായത്, പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഉപ്പാൻ്റെ ഉപ്പയും മരണപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിനെ തൊട്ട് നിയത്തി വെച്ചിട്ട് ജ്യേഷ്ഠനിക്ക് ആ കുട്ടിനെ തൊട്ട് ഉളിഹിയത്ത് അടുത്ത് കൊടുക്കാൻ അവകാശമുണ്ടോ? അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഉമ്മാക്ക് ആ കുട്ടിനെ തൊട്ട് ഉളിഹിയത്ത് കൊടുക്കാൻ അവകാശമുണ്ടോ? ഉമ്മാൻ്റെ ഉപ്പാക്ക് ഉണ്ടോ? എളാപ്പക്കുണ്ടോ? അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കുടുംബത്തിൽ പെടാത്തവർക്ക് അവകാശമുണ്ടോ എന്നതാണ് ചോദ്യം. ഒറ്റ വാക്കിൽ മറുപടി, ആർക്കും അവകാശം ഇല്ല. ജ്യേഷ്ഠൻ പ്രായപൂർത്തിയാവട്ടെ, അനുജൻ്റെ ഉളിഹിയത്ത് കൊടുത്തുകൂടാ. ഉമ്മ പ്രായപൂർത്തിയാവാത്ത കുട്ടിൻ്റെ ഉളിഹിയത്ത് അറുത്ത് കൊടുത്തുകൂടാ. ഉമ്മാൻ്റെ ഉപ്പ കൊടുത്തുകൂടാ. എളാപ്പം കൊടുത്തുകൂടാ. ആരും പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ ഉളിഹിയത്ത് അറുത്ത് കൊടുക്കാൻ പാടില്ല. മറ്റൊന്ന്, അപ്പം ആർക്ക് പാടുണ്ട്, ആർക്കാണ് കൊടുക്കാൻ അവകാശമുള്ളത് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടി, പ്രായപൂർത്തിയാവാത്ത കുട്ടിൻ്റെ ഉളിഹിയത്ത് അറുത്ത് കൊടുക്കാനുള്ള അവകാശം ബാപ്പാക്കും ബാപ്പാൻ്റെ ബാപ്പാക്കും, അവർ രണ്ടാൾക്ക് മാത്രമാണ്. ഇത് വളരെ വ്യക്തമായി തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. നഅം ലിൽ വലിയ്യി അൽ അബി വൽ ജദ് ഫഖത്ത് ലാ ഗൈറു, ബാപ്പാക്കും ബാപ്പാൻ്റെ ബാപ്പാക്കും മാത്രമാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഉളിഹിയത്ത് അറുത്ത് കൊടുക്കാനുള്ള അവകാശം എന്ന് തുഹ്ഫയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലരും ഉപ്പ മരിച്ചിട്ടാകുമ്പോൾ ജ്യേഷ്ഠന്മാരുടെ പണം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാവാത്ത എത്തിമക്കളെ തൊട്ടുള്ള എൻ്റെതും എൻ്റെ അനിയൻ്റെതും എല്ലാം പറഞ്ഞിട്ട് ഉദ്യത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ പല ഉമ്മാൻ്റെ ഉപ്പ, എൻ്റെ മോളെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ കുട്ടികളെ ഉളിഹിയത്ത് ഞങ്ങൾ കൊടുക്കുന്നിട്ട് ഉമ്മാൻ്റെ ഉപ്പ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടുള്ളതല്ല, അത് ഉളിഹിയത്തായിട്ട് അവരെ തൊട്ട് കെട്ടുപെടുകയില്ല എന്ന് വളരെ വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്.